എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ മേരി നിനക്കൊന്ന് ചൊല്ലാവോ? സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ കർത്താവ് കുരിശ് വെച്ചുകൊണ്ട് കാവൽത്ത മലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടിടുന്നത് വീരന്റെ വീട്ടിലാണ്. നമുക്ക് ധ്യാനിക്കാം മാതാവേ. അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ക്ഷമയോടെ വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ, ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ കണ്ടതാണ് അവളുടെ സൺസൈഡിലേ നമ്മുടെ കോഴിവേ നിക്കണത്. നിങ്ങൾ ഇപ്പൊ ചെന്നു ചോദിക്കണം. അവളുടെ അമ്മൂമ്മ വിളിക്കണ വേറാണ്. അപ്പൊ അവളെ ശരിക്കുള്ള പേരെന്താ? ബ്രൂലിൻ ഏലിയമ്മയിപ്പൻ. എന്നിട്ട് ബ്രൂലിന് അവളുടെ അപ്പനിട്ട് പേരല്ലേ? അവളുടെ അപ്പൻ എന്താ ജോലി? റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവളുടെ അപ്പൻ. അപ്പൊ മുടിഞ്ഞ കാശായിരിക്കും. നീ കണ്ടായോ? അവള് പറഞ്ഞറിയ. അവൾക്ക് മുറച്ചെടുക്കണമൊന്നുമില്ലടാ. ഒരുത്തിനുണ്ട് പന്തം കണ്ട കളറ് കോഴി. പിന്നെ അതേ കുട്ടുംബ്രോ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണോട്ടാ. അരമണിക്കൂറാ? നീ 10 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്? എന്തുട്ടാ നീ അവിടെ മുട്ടയിടാൻ വേണ്ടി പോണ? എന്റെ മേരി, ഒരു കോഴിമുട്ടയല്ലേ? നിങ്ങൾക്കത് പറയാം, ആദ്യത്തെ മുട്ടയാണ്. നിങ്ങൾ പോയി ചോദിക്ക്. വാ ഇപ്പഴാ, നീ പോയി ചോറെടുത്തേ. ആ ഇപ്പൊ തന്നെ. കോഴി കൊക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പരിതാമസത്തിന് പോയത്. വന്നപ്പോ കോഴി വിട്ടില്ല. എന്നാ ഇട്ട് കാണത്തില്ല, നീ ഒന്ന് പോയേ. പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കം വല്ല ചെകുത്താനാണ്. അതെല്ലോ അമ്മടല്ലേ മോൻ. നല്ല വർക്കത്ത്. ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്ന് പോയി ചോദിക്കോ. മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം. നീ എന്നെ കൂടി കൊലക്കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നേ, ആരും കാണ്ടാട്ടാ. അതെ, എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ. നീ ആ വീട്ടിലുണ്ടെന്ന് ദുഷ്ടാ, താൻ ആള് കൊള്ളാട്ടാ. കൊള്ളാം, വേമോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ? ഓൾ ദ ബെസ്റ്റ്, നല്ല കാര്യത്തിനാണല്ലോ പോണത്. വാലൂറിയാണ് നോക്കിക്കോട്ടാ നീ. നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകൽ മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളൂ. ഈ നേരത്താണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. പോയി കിടന്ന് ഉറങ്ങ. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റോ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലുഞ്ഞ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാ പഠിക്കാൻ പാടില്ലേ? ആ പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പാ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് അമ്മയൊന്നും പറയണ്ട.
കെട്ട് നടത്തി തരാടി കേട്ടവളെ കാണിച്ചു തരാം ഞാൻ. ആഹാ അവളുടെ തള്ളോന്ന് ചെകളോതി അവരൊക്കെ അയക്കേണ്ട തഴമ്പാടോ വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കരിപ്പിക്കും. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കുന്നട്ട. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ ഭയങ്കര ചെവിയാനാ വീട്ടിലിപ്പം തീറിങ്ങോട്ടെ കാണിച്ചേ. അതെ ആ നാല് വരലിന്റെ പറയണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് ഒന്ന് പൊറക്കോപ്പേ അവിടുന്ന് എന്നാച്ചാ കളപ്പം കിട്ടിയെന്ന് പറയടാ. അത് കലക്കിട്ടുണ്ടല്ലോ. ഇനി നാളിതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ലോ. നീ ഇപ്പൊ തന്നെ അവനെ ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാൻ അവനൊന്ന് വിളിച്ചോട്ടെ. ഹലോ ഹലോ കെവിൻ അല്ലേ? ആ അതെ. ഞാൻ ബ്രൂലിന്റെ അപ്പുറം നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം ട്ടാ. കുരുമുളക് പൊടി തീർന്നു ട്ടാ. അല്ല നിനക്ക് എന്താ പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ചിഞ്ചലിന്റെ കൂടി ആൾക്കാർ വരും. എടാ അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, ഒരു രണ്ട് പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടു. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ മനുഷ്യന് നാണം കെടുത്താനായിട്ട് അല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ ഇതും കരിഞ്ഞ്. അടിപൊളി നാല് പേരുള്ളു പക്ക. നീ അങ്ങനെ നമ്പർ കിട്ടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയാണ്. നീ ചായ പിടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ ഇതിന് ശരിയാക്കാം. എന്താ ഇളി? ഇല്ല മതിലുകൾ, ഇല്ല പതിരുകൾ, ഇല്ല പരിഭവമൊന്നും.